ഹലോ മക്കളെ അപ്പോൾ മാക്സ് എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഫസ്റ്റ് ഇന്ന് വീഡിയോ പോസിറ്റീവ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ മാക്സ് എക്സാം എങ്ങനെ പോയി ഈസി ആയിരുന്നു മീഡിയ ആയിരുന്നു ഡിഫിക്കൽറ്റ് ആയിരുന്നു എക്സാമിനറിൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ പഠിപ്പിച്ചതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാരത്തോൺ ആയിക്കോട്ടെ മോർണിംഗ് ബൂസ്റ്റർ ആയിക്കോട്ടെ അതിന് മുൻപുള്ള നമ്മുടെ ഡബിൾ ധമാക്കാ സീരീസ് ആയിക്കോട്ടെ അതൊക്കെ യൂസ്ഫുൾ ആയോ എന്നുള്ള ആരും കൂടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം മാത്രമല്ല നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കാരണം ഇന്നത്തെ കമൻറ്റ് ബോക്സിലെ കമൻസും കൂടി നമ്മൾ ഇന്നലെ ഇന്ന് വൈകുന്നേരത്തെ ലൈവില് വിന്നേഴ്സ് ക്വസ്റ്റൻ ഓഫ് ദി ഡേ വിന്നേഴ്സ് ആയിട്ട് പിക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം കമന്റ് ബോക്സ് മാക്സിമം നിറയ്ക്കണം ഓണസ്റ്റ് ആയിട്ടുള്ള കമന്റ്സ് കമൻസ് എന്നിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഇന്ന് വൈകുന്നേരത്തെ കാര്യമാണ് ഓക്കെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഫിസിക്സിന്റെ ലൈവ് ഉണ്ട് ആ ഫിസിക്സിന്റെ ലൈവ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ലൈവ് നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്നതും ചെയ്യാത്തതും നിങ്ങളുടെ പ്ലസ് ടു ജീവിതത്തിന് തന്നെ ഓണപരീക്ഷയൊന്നും അല്ല പ്ലസ് ടു തന്നെ എങ്ങനെ മാറ്റി മറക്കും എങ്ങനെ എഫക്റ്റീവ് എന്നുള്ള ഞാൻ പറഞ്ഞുതരാം അതിനു മുൻപ് ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് അങ്ങോട്ടുണ്ട് മക്കളെ ഒരു ത്രീ ഡേ സ്റ്റഡി ചാലഞ്ച് ഞാൻ അങ്ങോട്ട് തരാൻ പോവുകയാണ് നിങ്ങൾ അത് എടുക്കുവോ ഏറ്റെടുക്കുവോ കാരണം നിങ്ങൾക്കറിയാം അടുത്ത എക്സാം ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആണ് പക്ഷേ ഇന്നും നാളെയും മറ്റന്നാൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ഒരു പക്ഷേ ഇന്നെങ്കിലും അല്ലെ നാളെയും കൂടെ എന്താണ് ചിലപ്പോൾ ഉഴപ്പാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം ബയോളജി കമ്പ്യൂട്ടർ സയൻസും കൂടിയാണ് പക്ഷെ നിങ്ങളത് ചെയ്താൽ നിങ്ങളൊരു വലിയൊരു ട്രാപ്പിലേക്കാണ് വീഴുന്നത് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലാവും പ്ലസ് ടു കാരൊക്കെ അല്ലെ ഇത്രയും ബുദ്ധിയൊക്കെ വെച്ച ആൾക്കാരല്ലേ നിങ്ങൾ ഈ രണ്ട് ദിവസം നിങ്ങൾ ചില്ലടിച്ച് വിചാരിക്കുക അല്ലെ ചില്ലടിക്കാൻ നല്ലൊരു മൂഡും ഉണ്ടാവും കാരണം ഇത്രയും ദിവസം നന്നായി പഠിക്കുമായിരുന്നു ഇന്ന് ഒരു ദിവസമെങ്കിൽ ചില്ലടിക്കാൻ ഭയങ്കര ഒരു മൂഡ് വരും അപ്പം നമുക്ക് ഏറ്റവും നാച്ചുറൽ ഇൻക്ലിനേഷൻ എന്താണ് ആ രണ്ട് ദിവസം സമാധാനമായിട്ട് ഇരിക്കുക അല്ല ഒരു ദിവസം സമാധാനമായിട്ട് ഇരിക്കുക പിന്നെ പഠിച്ചാൽ മതി ഒക്കെ ചെയ്ത് പഠിച്ചാൽ മതിയെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ വലിയൊരു ട്രാപ്പ് എന്താണ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് കുഴപ്പമുണ്ടാവില്ല കാരണം നിങ്ങൾ സൺഡേ എങ്കിലും പഠിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഫിസിക്സ് വരുമുള്ള പ്രശ്നം വരില്ല ഫിസിക്സിന് നിങ്ങൾക്ക് എന്താണ് വീണ്ടും നിങ്ങൾ ഇന്നും നാളെ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഈവനിങ് മാത്രമേ ഉള്ളൂ ആ ഈവനിങ് കൊണ്ട് ഒന്നും ചെയ്യാനുണ്ടാവില്ല ഒന്നും ചെയ്യാൻ കാരണം നമ്മൾ ഫിസിക്സ് നിങ്ങൾ എല്ലാ ഡെറിവേഷൻസും ഓർമ്മയുണ്ടോ ഉണ്ടോ നാല് ചാപ്റ്ററിൽ ഇരുപത്തഞ്ചോളം മാർക്സിൻ്റെ ഡെറിവേഷൻ വരാമെന്ന് പരിശീലന എല്ലാം ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല ഡെറിവേഷൻ മാത്രം പഠിച്ചാൽ പോരും മതിയോ ഇല്ല ചോദ്യങ്ങളും പഠിക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് അറിയോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഓണ പരീക്ഷയുടെ പേപ്പർ എടുത്ത് നോക്ക് എല്ലാ ആൻസറും ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുണ്ടാവില്ല മിക്കവാറും അപ്പോൾ അത് ഒരൊറ്റ ഈവനിങ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി പിന്നെ സമയമുണ്ട് നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നേരത്തെ പഠിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ത്രീ ഡേയ്സ് ചാലഞ്ച് വരാൻ പോവുകയാണ് ഓക്കെ ത്രീ ഡേയ്സ് ചാലഞ്ച് വളരെ സിമ്പിളാണ് ഇന്ന് വൈകുന്നേരം നിങ്ങൾ വരുന്നു നിങ്ങൾ ഫിസിക്സിലെ ഫുൾ ചാപ്റ്റർ എൻ്റെ ഒപ്പം ഒരു നാല് നാലര മണിക്കൂർ കൊണ്ട് ഫുൾ ചാപ്റ്റർ നമ്മൾ തീർക്കുന്നു നാല് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള നാല് ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും എല്ലാ ഡെറിവേഷനും എല്ലാം പഠിപ്പിച്ചിരുന്നു ഓരോ ചാപ്റ്റർ ഒരു മണിക്കൂർ വീതം നമ്മൾ നാല് നാലര മണിക്കൂറോടെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുന്നു ഫിസിക്സ് തീർക്കുന്നു ഇങ്ങനെ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ നാളെ മറ്റന്നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ സോറി നാളെ മറ്റന്നാളും ആയിട്ട് നിങ്ങൾക്ക് ബയോളജി കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലൈവ് ഉണ്ടാവും അത് മറന്നു പോയരുത് നാളെ ബയോളജിയുടെയും കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഫുൾ ചാപ്റ്റർ റിവിഷൻ ആയിരിക്കും ഉണ്ടാവുക തൊട്ടടുത്ത ദിവസം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ ഉണ്ടാവും രണ്ട് ലൈവും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ലൈവ് സെയിം അല്ല നാളത്തെ ലൈവ് ഫുൾ റിവിഷൻ ആയിരിക്കും അടുത്ത ദിവസത്തെ ലൈവ് ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ആയിരിക്കും ഡിഫറെൻ്റ് ആണ് ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടി നിങ്ങൾ പരീക്ഷ എഴുതുന്നു ബയോളജി തീർക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഫിസിക്സ് നിങ്ങൾ ഇന്നലെ തീർക്കുകയാണെങ്കിൽ ഫിസിക്സിന്റെ തലേന്ന് നമുക്ക് എന്ത് ചെയ്യാം മാരത്തോൺ ലൈവ് ഒന്നല്ല ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് മാരത്തോൺ ലൈവ് ഒന്നും ഉണ്ടാവില്ല അന്ന് നമ്മൾ പഠിക്കുകയല്ല ചെയ്യാം അന്ന് ഫിഫ്റ്റി ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ചെയ്യാം ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫിസിക്സ് മക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങൾ ഈ ഓണ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത് നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പബ്ലിക് എക്സാം മോഡൽ എക്സാം പബ്ലിക് എക്സാമിന് ഒക്കെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സോ ഈ ഒരു രണ്ട് ദിവസം നിങ്ങൾ എനിക്ക് എനിക്കറിയാൻ ബുദ്ധിമുട്ടായിരിക്കും റെസ്റ്റ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുക പക്ഷെ നിങ്ങൾ ഈ രണ്ട് ദിവസം നിങ്ങളൊന്ന് എക്സ്ട്രാ ഒരു എഫേർട്ട് എടുത്താൽ ഒന്ന് പുഷ് ചെയ്താൽ നിങ്ങളുടെ ലിമിറ്റിൽ എത്തിയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടാവും പ്രഷർ ഒന്ന് നിങ്ങൾ പുഷ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഓണം ഓണം എക്സാം കഴിഞ്ഞിട്ടുള്ള ആ വെക്കേഷൻ ടൈമ് എന്ത് സമാധാനം ഉണ്ടാവും നിങ്ങൾക്കറിയാം ഓണം എക്സാം അടിപൊളിയായിട്ട് പോയി നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും എന്തൊരു സമാധാനത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അപ്പം ഇനിയുള്ള ഓണം എക്സാമിൽ ആ കുറച്ച് ദിവസങ്ങൾ നല്ലോണം എൻജോയ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ദിവസം നിങ്ങൾ പുഷ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ഓണ പരീക്ഷ മാത്രല്ല മകള് നിങ്ങൾ പബ്ലിക് എക്സാം വരെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഇത് വെറുതെ പറയുന്നതല്ല മിക്ക കുട്ടികളും കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിലായിക്കോട്ടെ ഈ വർഷം പ്ലസ് ടുവിലായിക്കോട്ടെ ഈ ഫുൾ മാർക്കും നയൻറ്റി ഒക്കെ വാങ്ങിച്ച കുട്ടികൾ അവർ ചെയ്ത കാര്യം അവർ ഭയങ്കര എക്സ്ട്രോഡനറി കാര്യവും ചെയ്തില്ല ഈ രണ്ട് ദിവസങ്ങൾ ഈ ചെറിയ ചെറിയ രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അവരുടെ ആ ഡിഫറൻസ് അവരുണ്ടാക്കുക മാത്രമേ പറയാനുള്ളൂ ബാക്കിയുള്ള എക്സാമിൻ്റെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് കെമിസ്ട്രിയുടെ രണ്ട് ലൈവുകളായിരിക്കും ഉണ്ടാവുക അങ്ങോട്ട് ഇപ്പോൾ കെമിസ്ട്രി നമുക്ക് പഠിക്കുകയാണ് പക്ഷെ ഫിസിക്സ് ആയിരിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത് അത് നമ്മൾ ഇന്നത്തോടെ ആ ബുദ്ധിമുട്ട് ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുക ഈ ത്രീ ഡേ സ്റ്റഡി ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതും അറിയിക്കാം ഇന്ന് വൈകുന്നേരം നമുക്ക് ഏഴ് മണിക്ക് കാണാം ഫുൾ ഫിസിക്സ് ഒരറ്റ ലൈവില് നമുക്ക് പഠിച്ചെടുക്കാം അത്രയും പറയാനുള്ളൂ ബൈബേ ടേക്ക് കെയർ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം